സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പേടയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് പൈനാപ്പിൾ പേട. നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. അപ്പം നമ്മൾ പൈനാപ്പിൾ പേടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഒരു ബൗളിൽ ഒരു കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന് ആവശ്യമായ നെയ്യ്, മൂന്ന് ഏലക്ക, ബദാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൈനാപ്പിൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ പൈനാപ്പിൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കാതെ പൈനാപ്പിൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എത്രയാണോ നമ്മൾ പൈനാപ്പിൾ എടുക്കുന്നത് അതേ അളവിൽ പാൽപ്പൊടി എടുക്കണം. ഇനി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പാത്രം എടുക്കുക. അത് ചൂടായതിന് ശേഷം നമ്മൾ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായ ശേഷം നമ്മൾ പൈനാപ്പിൾ പ്യൂരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാൽപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ നമ്മളിത് നന്നായിട്ട് ചൂടാക്കണം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് ഒന്നെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് വേണം നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യൂ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അപ്പം വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്ക, ഞാൻ അപ്പം 3 ഏലക്കയാണ് ഇവിടെ എത്തത്. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പം ഏലക്കാപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ആ കൂടുതൽ നമ്മൾ ബദാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ബദാം നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. ഇപ്പം നല്ലതാണ്, കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന ആ ഒരു പരുവാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിത് വാങ്ങേണ്ടത്. അപ്പം ദേ നല്ല തിക്കായിട്ടുണ്ട്. അപ്പം ദേ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളതേ പാത്രത്തിലേക്ക് മാറ്റും. അപ്പം നമ്മൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മൾ ചെറിയ ഒരു ബോളായിട്ട് നമുക്ക് ഉരുട്ടിയ ശേഷം എന്നിട്ട് നമ്മളതേ നന്നായിട്ടിങ്ങനെ പരത്തിയെടുക്കണം. അപ്പം നമ്മുടെ പൈനാപ്പിൾ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് നിന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പൈനാപ്പിൾ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം റൗണ്ടായിട്ടോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. ടാറ്റാ.